മാമലകളോർശലെ നിന്റെ ചുറ്റുമതിലായിടുന്ന എന്റെ നായകൻ പരിപാലകൻ ജെറമിയ ഒരു അഗ്നിയാണ്, ജ്വലിക്കുന്ന അഗ്നി പോലെ. കണ്ണുകളിൽ രോഷവും അധരങ്ങളിൽ കൂർത്ത വാക്കുകളുമായി നിൽക്കുന്ന ജെറമിയയാണ് നാം പ്രവചനങ്ങളിലുടനീളം കാണുന്നത്. ഈ മൂർച്ചയേറിയ വാക്കുകളും ഹൃദയത്തെ ഭേദിക്കത്തക്ക രീതിയിലുള്ള തിരുത്തലുകളും ചിലപ്പോൾ ശാപമെന്ന് പോലും തെറ്റിദ്ധരിക്കാവുന്ന വാക്കുകളുമാണ് ജെറമിയയിൽ നിന്ന് വരുന്നത്. അവൻ പറയുന്നതൊക്കെയും ദൈവത്തിങ്കലേക്ക് മനസ്സ് തിരിക്കാൻ വേണ്ടി നമ്മെ നിർബന്ധിക്കുന്ന വചനങ്ങളാണ്. ജെറമിയയുടെ വചനങ്ങളെ ശാപമെന്ന് എഴുതിത്തള്ളാൻ പറ്റില്ല. ആത്മാർത്ഥതയുടെ ബഹിഷ്പൂരണങ്ങളാണ്. ആത്മാർത്ഥതയുള്ളവനാണ് നമ്മളോട് ആക്രോശിക്കുന്നതും നിർബന്ധിക്കുന്നതും തിരുത്തുന്നതും അല്പം പരുഷമായ ഭാഷയിൽ നമ്മോട് പറയുന്നതുമൊക്കെ. ആത്മാർത്ഥത ഇല്ലാത്തവനൊരു പക്ഷെ പ്രീതിപ്പെടുത്താൻ മാത്രമായിരിക്കും ശ്രമിക്കുന്നത്. ആരെയും മുഖം നോക്കാതെ, പ്രീതി നോക്കാതെ രൂക്ഷമായ ഭാഷയിൽ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന ജെറമിയ ഒരു അഗ്നി ചെയ്യുന്ന ശുദ്ധികലശമാണ് നമ്മുടെ ജീവിതങ്ങളിൽ വർഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ജെറമിയ എന്ന പ്രവാചകൻ നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു ചിന്തയിലേക്കാണ്. ആത്മാർത്ഥതയോടെ നമ്മോട് ഇടപെടുന്നവർ പരുഷമായി സംസാരിച്ചാലും മുന്നറിയിപ്പ് നൽകിയാലും ശാപമെന്ന് തോന്നുന്ന വിധത്തിൽ സംസാരിച്ചാൽ പോലും അവരെ എഴുതിത്തള്ളരുത്, അകൽച്ച പാലിക്കരുത്. ആ വാക്കുകൾക്ക് പിന്നിലുള്ള ആത്മാർത്ഥത മനസ്സിലാക്കുകയാണ് പ്രധാനം. ദൈവവചനത്തിന് ജെറമിയ ഇങ്ങനെയൊരു സ്വരം നൽകിയെങ്കിൽ ദൈവവചനമായി നമ്മോട് സംസാരിക്കുന്ന മാതാപിതാക്കളിലും സുഹൃത്തുക്കളിലും ഉപദേശികളിലും വഴികാട്ടിലും ഒക്കെ വരുന്ന പരുഷമായ ശബ്ദത്തെ എഴുതിത്തള്ളാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന്റെ പിന്നിലുള്ള ആത്മാർത്ഥമായ സ്നേഹവും നന്നാകാനുള്ള ആഹ്വാനവും സന്തോഷത്തോടെ നമുക്ക് ഏറ്റുവാങ്ങാം.